केंद्र सरकार ई राज्य जनोड ई राज्य जनप्रतिनिधिकोड ई राज्य जुडीष्यरी भागमोड चति सुप्रींको मेलनोट अन्वेषण तीरमानम पेगासस फोन चोर्तल सुप्रीम कोर्टी जड्जी मेलनोट अन्वेषण एटंग समि रूपी सुप्रीम कोर्टी उत्तर ई राज्य जनाधिपत्यम उयर्तिपिडिक्कुन्नतिनुल्ल धीरमाय पोराट्टत्तिन्റെ ഒരു വലിയ വിജയമാണ് മൂന്ന് മാധ്യമ പ്രവർത്തകർ അതിലൊരാൾ രാജ്യസഭാംഗം കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ ജോൺ ബ്രിട്ടാസും എൻ റാമും ശശികുമാർ അങ്ങനെ രണ്ട് മലയാളികളും ഒരു മാധ്യമ തലവനും കൂടി ചേർന്ന് നടത്തിയ വലിയ നിയമ പോരാട്ടത്തിന്റെ തുടർച്ചയായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് സുപ്രീം കോടതി ജഡ്ജി ആർ വി രവീന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള എട്ടംഗ സമിതി പെഗാസസ് ഫോൺ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് വ്യക്തമാക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ കരണത്തേൽക്കുന്ന ഉജ്ജ്വലമായ അടിയാണ് ഹർജിയിൽ ബ്രിട്ടാസ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരാണ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജനപ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും ഒക്കെ ഫോണുകൾ ചോർത്തിയത് എങ്കിൽ അത് ഒരു ഭരണകൂടം അവിടുത്തെ ജനങ്ങളോട് കാട്ടുന്ന കൊടും വഞ്ചന ഇനി കേന്ദ്ര സർക്കാർ അറിയാതെ മറ്റേതെങ്കിലും ബാഹ്യ ശക്തിയാണ് ചോർത്തിയതെങ്കിൽ അതും അറിയാനുള്ള ഉത്തരവാദിത്വം അതും കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നോ ചോർത്തിയിട്ടില്ല എന്നോ ഇത്രയും നാളത്തെ വാദപ്രതിവാദങ്ങളിലും കേന്ദ്ര സർക്കാരിന് നട്ടെല്ലുയർത്തി സുപ്രീം കോടതിയെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല മുഴുവൻ ഒളിച്ചുകളിയായിരുന്നു ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഈ നിമിഷം വരെയും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായി ഒരു എട്ടംഗ സമിതി ഈ പെഗാസസ് ഫോൺ ചോർത്തലിനെ കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ പ്രഖ്യാപിക്കുന്നത് റോയുടെ മുൻമേധാവിയായിരുന്ന അലോക് ജോഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം രാജ്യത്തെ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന നവീൻ കുമാർ ചൌധരിയും സുദീപ് അബ്രോയിയും പോലെയുള്ള പ്രമുഖരടങ്ങുന്ന സംഘം സമൂഹത്തിന്റെ നാനാ മേഖലകളിലും ഈ ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി തന്നെ കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ള ഒരു വിദഗ്ധ സമിതി സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതുവരെ ഈ രാജ്യം കേട്ട ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ കടന്നുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണല്ലോ ലോകത്തെ പ്രമുഖമായ ഫോറൻസിക് ലബോറട്ടറികളിൽ നടത്തിയ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പെഗാസസ് ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലോകത്തെ ചില മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടത് സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പോലും ഫോൺ ചോർത്താൻ ലജ്ജ കാട്ടാത്ത ഒരു ഭരണകൂടം അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ടത് സ്വന്തം മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നവർ സ്വന്തം രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഗവർണർമാരായിരിക്കുന്നവർ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ ഒക്കെ തങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ ആകേണ്ടവരാണ് എന്നും അവരുടെ പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലായിരിക്കണം എന്നുമൊക്കെ ഒരു സങ്കോചവുമില്ലാതെ ചോർത്തിയെടുക്കാൻ ചാര സോഫ്റ്റ്വെയർ പടച്ചുവിട്ടവർ അവർ ഉത്തരം പറയുക തന്നെ വേണം അതിനായി കേരളത്തിലെ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന ആ വലിയ പോരാട്ടമുണ്ട് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മാധ്യമപ്രവർത്തകനായ ശശികുമാറിന്റെ വലിയ പോരാട്ടമുണ്ട് ദ ഹിന്ദുവിന്റെ എഡിറ്റർ ഇൻ ചീഫായ എൻ റാമിന്റെ പോരാട്ടമുണ്ട് തങ്ങൾക്കെതിരായി നിലപാടുകൾ തുറന്നു കട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ വരെ വേട്ടയാടൽ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുന്നിലേക്കാണ് ധീരതയോടുകൂടി ഈ മൂന്ന് മാധ്യമപ്രവർത്തകർ അതിൽ ജോൺ ബ്രിട്ടാസിനെ നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യസഭാംഗം എന്ന നിലയിൽ കൂടി കാണണം ആ പോരാട്ടത്തിന് കുറച്ചും കൂടി ഊർജം കിട്ടുന്നതും അങ്ങനെ കൂടി തന്നെയാണ് ഒരു രാജ്യസഭാംഗം അദ്ദേഹത്തിന് സ്വാഭാവികമായി ഒരു ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകളെ ധീരമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശവുമുണ്ട് ഏതൊരു സാധാരണ പൌരനും ഉള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ തന്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേരുടെ ഫോൺ ചോർത്തുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ അതേക്കുറിച്ച് കൃത്യമായ ഒരു നിർവചനം അതേക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം എന്താണ് സംഭവിച്ചത് എന്നുള്ള തുറന്നു പറച്ചിൽ അതൊന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ പോലും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ
അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ഭംഗിയായി ധീരമായി നടത്തി എന്നുള്ളതിന്റെ തുടർച്ചയായിട്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് ഈ എട്ടംഗ സമിതി അത് അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടുണ്ടാകുന്നത്.